ഹലോ, ഇന്ന് നമ്മൾ വരിക്കച്ചക്കയാണ് ഇന്നത്തെ നമ്മുടെ താരം. വരിക്കച്ചക്ക സ്റ്റഫ് ചെയ്യാൻ തീരുമാനിച്ചു. സ്റ്റഫ് ചെയ്യുന്ന സാധനങ്ങളിൽ നിന്ന് ചക്ക തന്നെ വരട്ടി, നല്ല സ്വാദുള്ള ചക്ക വരട്ടി എടുത്തത്, അതിൽ അവൽ, തേങ്ങ ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ട് സ്റ്റഫ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വരട്ടി ചക്കയിൽ നമ്മൾ മധുരം ചേർത്തുകൊണ്ട്, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മധുരം വേണമെങ്കിൽ അഡീഷണൽ ചേർക്കാം. പിന്നെ ആ സ്റ്റഫ് ചെയ്തിട്ട് ചക്ക നമ്മൾ വറക്കും. അതിന് വേണ്ടി ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അരിപ്പൊടിയും മൈദയും ചെള്ളും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് ഒരു നല്ല ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബാറ്ററിൽ മുക്കി നമ്മൾ ഇത് വറക്കുക. അവലോ തേങ്ങ ഒന്ന് വറുത്തെടുത്താൽ നല്ലതാണ്. അപ്പോൾ അല്പം കൂടി ഒരു ക്രിസ്പ് കിട്ടും. മധുരം ഓപ്ഷനാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മധുരം ഇടാം, അല്ലെങ്കിൽ ഈ വരട്ടിയ ചക്കയിൽ ഞാൻ മധുരം ചേർത്തിട്ടുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ അപ്പം ചൂടായിട്ടുണ്ട്, ബാറ്ററും റെഡിയാണ്. നമ്മൾ നിറച്ച ചക്ക വറുത്തെടുക്കുന്നതാണ്. ബാറ്ററിലൊന്നും മുക്കി, ആദ്യം കട്ടില്ലാത്ത ബാറ്ററാണ്, അതായിരിക്കും നമുക്കൊരു പഴംപൊരി ഈ ബാറ്റർ പോലെ തന്നെ ഇരിക്കും. ഞാൻ അഡീഷണൽ കളറൊന്നും ചേർത്തില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കളർ ചേർക്കാം, കളറിൻ്റെ ആവശ്യമില്ല. അല്പം ക്രിസ്പിക്ക് വേണ്ടി നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വറുത്ത് ഒരു ചെറിയ ഗോൾഡൻ കളറാകുമ്പോൾ എടുക്കാം. ഒന്നും തന്നെ വേവാനില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുക വേണ്ടു. നല്ല സോഫ്റ്റായിട്ട് ചക്ക കിട്ടും. ഒരു പഴം നിറച്ചതൊക്കെ ഇതേപോലെ തന്നെ നമ്മളത് ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല രസമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എല്ലാവരുടെയും പറയണം, എല്ലാവരും ഉണ്ടാക്കി രുചിച്ച് നോക്കണം. ഓക്കെ, താങ്ക് യു, ബൈ.